പതിനായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമായി ആടുകളെ വളർത്താൻ തുടങ്ങിയെന്ന് പറയപ്പെടുന്നു. ഏകദേശം 4000 BC അടുപ്പിച്ച് ഇവർ ആടുകളിൽ നിന്ന് കമ്പിളി ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങി. 1797 ബ്രിട്ടനിൽ നിന്ന് 13 ആടുകളെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റിയേക്കുകയുണ്ടായി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പിളി വ്യവസായമായി പിന്നീട് മാറുകയായിരുന്നു. ഏതായാലും ചെമ്മരി ആടുകളിൽ നിന്ന് കമ്പിളി പുതപ്പ് ഉണ്ടാക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണുവാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ആടുകളുടെ തോല് ചർമ്മത്തിന്റെ ഒരു നേർത്ത പാളിയോടുകൂടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു. ഈ പ്രക്രിയയെ ഷീറിംഗ് എന്നാണ് പറയുന്നത്. ഷിയർ ചെയ്ത ചർമ്മം ഗ്രീസ്, പൊടി, അഴുക്ക് എന്നിവ നീക്കം ചെയ്യുന്നതിനായി ടാങ്കുകളിലിട്ട് നന്നായി കഴുകുന്നു. ഈ പ്രക്രിയയെ സ്കൗറിംഗ് എന്നാണ് വിളിക്കുന്നത്. സ്കൗറിംഗ് ചെയ്ത ശേഷം അത് ഫാക്ടറികളിലേക്ക് അയക്കുകയും വ്യത്യസ്ത ടെക്സ്ചറുകൾക്കനുസരിച്ച് വേർതിച്ചെടുക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഡൈയിങ് എന്ന പ്രക്രിയയാണ്. ആവശ്യാനുസരണം വിവിധ വർണ്ണങ്ങൾ നൽകുന്നതിന് വേണ്ടി ആട്ടം തോൽ ഡൈ ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അടുത്തതായി ബ്ലെൻഡിങ് എന്ന പ്രക്രിയയാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള വൂളുകൾ ആവശ്യാനുസരണം ഒരു നിശ്ചിത അനുപാതത്തിൽ കലർത്തി അതിനെ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുന്നതിനെയാണ് ബ്ലെൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് കാർഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. തുടർന്നുള്ള പ്രോസസ്സിങ്ങിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നാരുകൾ ക്രമീകരിക്കുകയും വൃത്തിയാക്കുകയും ഇന്റർമിക്സ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കാർഡിംഗ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ നൂലുകളെ ഇഴകി നെയ്ത് അതിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന പ്ലേയിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഈ കാണുന്നത്. നൂലുകളെ അതിൻ്റെ നിറത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചുറ്റുന്ന അടുത്ത പ്രോസസ്സിനെയാണ് വൈൻഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി വലിയ അളവിലുള്ള നെയ്ത്താണ് അടുത്ത പടിയായി നടക്കുന്നത്. നെയ്ത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പാകപ്പിഴവുകൾ സംഭവിച്ച തുണികളെ ശരിയാക്കിയെടുക്കുന്നതാണ് അടുത്ത പരിപാടിയായിട്ടുള്ള മെൻഡിങ്. അവസാന പരിപാടിയിലേക്ക് അടുക്കുന്നതിന് മുന്നോടിയായി കഴുകലാണ് അടുത്ത പ്രക്രിയ. കഴുകിക്കഴിഞ്ഞാൽ അവയെ ഉണക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഫാക്ടറികളിൽ നിന്ന് ഹോൾസെയിൽ മാർക്കറ്റുകളിലേക്ക് വിൽപ്പനയ്ക്കായി പോകുന്നതിന് മുന്നോടിയായി ഫൈനൽ ഇൻസ്പെക്ഷനും നടത്തേണ്ടതുണ്ട്. ഏതായാലും ഒരാടിന്റെ ദേഹത്തു നിന്നും കമ്പിളി പുതപ്പുകൾ വേർതിരിക്കുന്നത് മുതൽ പലവിധത്തിലുള്ള പ്രോസസ്സുകൾ കഴിഞ്ഞ് അത് കടയിലേക്ക് എത്തുന്നത് വരെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ തമ്മിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.